ശങ്കിച്ചു നിൽക്കാതെ, തിടുക്കം കൂട്ടാതെ മറ്റുള്ളവരെ സഹായിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ മനോഭാവം. ഇത് നമ്മുടെ ചിന്തയെ, നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. പ്രിയപ്പെട്ടവരെ, മെയ് മാസം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ മാസം, അമ്മയെ പ്രത്യേകമായി ഓർക്കുകയും വണങ്ങുകയും ചെയ്യുന്ന മാസം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ ഈ വലിയ മനോഭാവത്തിന് മുൻപിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലുള്ള സ്നേഹം, ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ വിധേയത്വം, എളിമ നിറഞ്ഞ മനോഭാവം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിനും എന്നും പ്രചോദനമാണ്. തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് വെറും 16-17 വയസ്സ് മാത്രം പ്രായം, ഒരു ഗ്രാമീണ കന്യക, യാതൊരു ഭയവുമില്ലാതെ ചങ്കുറപ്പോടെ ഇറങ്ങിത്തിരിക്കുവാൻ പരിശുദ്ധ അമ്മയെ പ്രേരിപ്പിച്ചത് മറ്റൊന്നല്ല, ദൈവഹിതത്തിൻ്റെ മുൻപിലുള്ള പൂർണ്ണമായ സമർപ്പണവും ആത്മാവിൻ്റെ ചലനവുമാണ്. നമുക്കറിയാം, ആദ്യത്തെ ആത്മാവിൻ്റെ സംവാഹക പരിശുദ്ധ അമ്മയായിരുന്നു. സിഹിയോൻ മാളികയിൽ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിക്കുന്ന അമ്മ നമുക്ക് മറക്കാനാകില്ല. കഴിഞ്ഞ ഞായറാഴ്ച നാം അമ്മമാരെ ഓർത്തപ്പോൾ നമുക്കോർക്കാം, അമ്മമാരെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പടർന്ന് പന്തലിച്ചോണം സന്ദേശങ്ങളായി ഒഴുകിയെത്തി. എത്ര അമ്മമാർ അവ കണ്ടിട്ടുണ്ടാകും. അതേ സ്നേഹത്തോടെ എത്ര അമ്മമാർക്ക് പ്രത്യുത്തരം നൽകാൻ മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അമ്മമാരുടെ ജീവിതം എന്നും നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. കാരണം ജീവിതത്തിൻ്റെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന അവർക്ക് ഒരിക്കലും മാഞ്ഞു നിൽക്കാനോ മറഞ്ഞു നിൽക്കാനോ കഴിയാത്ത വിധം അവരുടെ ജീവിതങ്ങളെ തൊട്ടു നിൽക്കുന്ന അനുഭവങ്ങളായി ദൈവഹിതത്തോടുള്ള വിധേയത്വം, വിശ്വാസ ജീവിതം അവരെ വഴി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കാം, പരിശുദ്ധ അമ്മയിലൂടെ തിരുസുധനെ കാണാൻ നമുക്ക് കഴിയട്ടെ. അടുത്ത ഞായറാഴ്ച പെന്തക്കുസ്ത തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ഈ ആത്മാവിൻ്റെ ഒരു ചലനം. ശുശ്രൂഷ മനോഭാവത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണുമ്പോൾ അവളെയൊന്ന് അഭിവാദനം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നിറയുന്നവർക്കാണ് നന്മയുടെ വഴികളിലൂടെ നടക്കാനാകുക. ഈ കൊറോണ കാലവും ഈ മഹാമാരിയും എല്ലാം കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ വസന്തം വിരിയും. കാരണം ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയാൻ നമുക്കാകണം. ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഇത് ദൈവഹിതമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെയും വ്യത്യസ്തമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും മറക്കാതിരിക്കാം ദൈവഹിതത്തോടുള്ള നമ്മുടെ വിധേയത്വം. ദൈവത്തിൻ്റെ കടന്നു വരവ് നമ്മുടെ ജീവിതത്തിലൂടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകട്ടെ. അപ്പോഴല്ലേ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യാനാകുക. അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ എന്നും വിലയുള്ളതാകുക. ദൈവതിരുമുൻപിൽ വിലയുള്ളതാകണമെങ്കിൽ അവയെല്ലാം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നതാകണം. ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തി നമ്മളെ വെല്ലുവിളിച്ച് കടന്നു പോകുന്നത് മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയുക, വിശ്വാസപൂർവം ഈ യാത്രയിൽ മുന്നോട്ടു പോവുക. അപ്പോഴല്ലേ നമ്മുടെ യുവജനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി, കരുത്തായി, എന്നും പ്രചോദനമായി, ശക്തിയോടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് കടന്നു പോകാനാകുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വഴികൾ മറഞ്ഞിരിക്കുന്ന ദൈവത്തെയല്ല, ഒപ്പം നിൽക്കുന്ന ദൈവത്തെ നമുക്ക് കൂട്ടുപിടിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ ഒരിക്കലും പാപലേശമില്ലാതെ ജീവിച്ചവളാണ്. അതുകൊണ്ട് നമ്മയെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപവഴികളിൽ നിന്ന് മാറി നിൽക്കാൻ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസ് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പാപത്തിൻ്റെ വഴികളിലെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന്
വിധിയാളൻ്റെ മുൻപിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ രണ്ട് ത്രാസുകളെ കാണിച്ചുകൊണ്ട് ഒരു ത്രാസിൽ പാപത്തിൻ്റെ കണക്കും മറു ത്രാസിൽ പുണ്യങ്ങളുടെ കണക്കുമെടുക്കുമ്പോൾ പാപത്തിൻ്റെ ത്രാസ് താണു നിൽക്കുന്നതായി കാണുന്നു. ഇവിടെ ഭയചകിതനായി നിൽക്കുന്ന ആ പാപിയായ മനുഷ്യൻ്റെ മുൻപിൽ കാണുകെ തന്നെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് പുണ്യത്തിൻ്റെ തട്ട് ഉയർത്തി താത്തിപ്പിടിച്ച് പാപത്തിൻ്റെ തട്ടിനോടൊപ്പം നിലനിർത്തുന്നു. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന അനുഭവമായിരുന്നു പരിശുദ്ധമ്മയുടെ ഈ ഇടപെടൽ. ഇത് വിശുദ്ധൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കോർക്കാം, പാപവഴികളിൽ നിന്ന് മാറി നിന്ന് വിശുദ്ധിയുടെ വഴികളിലൂടെ നീങ്ങാൻ പരിശുദ്ധമ്മ നമ്മെയും വെല്ലുവിളിച്ച് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ, ദുഃഖദുരിതങ്ങൾ, നഷ്ടബോധങ്ങൾ, കച്ചവടങ്ങളിൽ വരുന്ന തകർച്ച, വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊന്നും നമ്മെ ഭയചകുലരായി പിന്നോട്ട് നയിക്കാൻ പാടില്ല. മുന്നോട്ട് തന്നെ നീങ്ങേണ്ടവരാണ് നാം. കാരണം നാം വിശ്വാസികളാണ്, വിശ്വാസത്തിൻ്റെ വഴികളിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന ഈ മാസത്തിൽ സന്ദർശന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്കും പറയാനാകണം, പരിശുദ്ധ അമ്മയോടൊപ്പം ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകളെ കണ്ടെത്താൻ, തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ കൃപ മാത്രമേ നമ്മെ സഹായിക്കൂ. ഇതിന് ഒപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. അമ്മ നമുക്ക് എന്നും കൂട്ടാണ്. പ്രിയ അമ്മമാരെ, മറക്കാതിരിക്കാം, സ്ത്രീകളുടെ ചങ്കുറ്റവും രോഗി പരിചരണവും സാമൂഹ്യ പ്രതിബദ്ധതയുമൊക്കെ എന്നും നമുക്കും ഒരു മുതൽക്കൂട്ടാണ്. പരിശുദ്ധമ നൽകുന്ന ഈ വലിയ ശക്തിക്ക് മുൻപിൽ നിന്ന് തിരുസുധനോടൊപ്പം ഈ വിശ്വാസയാത്രയിൽ നമുക്കും മുന്നോട്ട് പോകാം, തളരാതെ തകരാതെ. കാരണം ഈ മഴക്കെടുതിയും ഈ കൊറോണ കാലവും നമ്മിൽ നിന്ന് അകന്നുപോകും. ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തിലും തെളിഞ്ഞു വരും. ആ നല്ല നാളേക്കായി സ്വപ്നം കണ്ടുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് മുമ്പിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തകർച്ചകളെയും നമ്മുടെ മക്കളെയും എല്ലാം ചേർത്ത് വയ്ക്കാം. എല്ലാവരോടുമൊപ്പം കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാം, അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നുള്ളത്. തിരുസ്വതനിലേക്ക് വിശ്വാസയാത്ര നടത്താൻ അമ്മ നമുക്ക് എന്നും വഴികാട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ, വിശ്വാസത്തിൻ്റെ മുൻപിൽ അടിയറ വെച്ചിട്ട് തിരുസ്വതനിലേക്ക് യാത്ര തുടരാം. അവിടുന്ന് നമ്മെ എന്നും വഴി നടത്തും. തിരുസ്വതൻ നമുക്ക് എന്നും മാതൃകയാണ്. സഹന വഴികളിൽ അമ്മയോടൊപ്പം നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ നിഷ്പ്രയാസം നേരിടാൻ നമുക്ക് സാധിക്കും. അതിനാൽ ഈ വഴികൾ എന്നും നമുക്ക് പുണ്യവഴികളാകട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ അതിനായി തിരുസ്വതനിലേക്ക് വഴി നടത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുമുൻപിൽ നമുക്ക് എല്ലാം ശിരസ് നമിച്ച് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും യാത്ര തുടരാം.